വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്, വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വർഷത്തെ 2021 ആദ്യത്തെ ക്ലാസ്സാണ്, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക്, നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ, എല്ലാവരും ഓർക്കുന്നുണ്ടോ? അതോ ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിലൊക്കെ എല്ലാവരും മറന്നുപോയോ? നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചേ? നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയ ആദ്യത്തെ ഫണ്ടമെൻ്റൽ നമ്മൾ ക്വാണ്ടിറ്റി കുറേ പഠിച്ചല്ലോ. അതിലെ ആദ്യത്തെ ക്വാണ്ടിറ്റി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയ ലെങ്ത് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. ഡയറക്റ്റ് മെത്തേഡ്സ് പഠിച്ചു, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് പഠിച്ചു, പിന്നെ കുറച്ച് ഡിവൈസസ് പഠിച്ചായിരുന്നു, വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ്, അങ്ങനെ കുറച്ച് ഡിവൈസസിനെ കുറിച്ച് പഠിച്ചു. ഇൻഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ലോങ് ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, ഷോർട്ട് ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, പാരലാക്സ് മെത്തേഡ് എന്താണ്, ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്താണ്, കുറച്ച് പ്രോബ്ലംസ് ചെയ്തു അല്ലേ. എല്ലാവരും ഓർക്കത്തില്ലേ? നമുക്കൊന്ന് എല്ലാം ഒന്ന് റീകോൾ ചെയ്തെടുത്തേ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിലെ അടുത്ത വേറൊരു ക്വാണ്ടിറ്റി ആയ മാസിനെ പറ്റിയാണ്. അപ്പം മാസ് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം എന്നൊന്നും നമ്മുടെ എക്സാമിന് ചോദിക്കത്തില്ല. ഹൗ ക്യാൻ വി മെഷർ മാസ്? ലെങ്ത് മെഷർ ചെയ്ത പോലെ ഡിഫറെൻ്റ് ടൈപ്സോ ഡയറക്റ്റ് മെത്തേഡ്സ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് അങ്ങനെയൊന്നുമില്ല, അതൊന്നും പഠിക്കാനില്ല. പക്ഷെങ്കിൽ മാസുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് കുറച്ച് കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ വാട്ട് ഈസ് മാസ്? എന്താണ് മാസ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ മാസും വെയിറ്റും സെയിം ആണോ? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. എനിക്കും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഡൗട്ടായിരുന്നു, വെയിറ്റും രണ്ടും രണ്ടാണോ എന്നുള്ളത്, അതോ രണ്ട് സെയിം ആണോ, രണ്ട് രണ്ടാണോ മാസ് ആൻഡ് വെയിറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് മാസ്, എന്താണ് വെയിറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് മാസ്. മാസിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. അത് പറയുന്നത് മാസ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻസൈഡ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള മാറ്ററിൻ്റെ, മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യം. അപ്പം ഒരു സബ്സ്റ്റൻസിൻ്റെ, ഒരു സാധനത്തിൻ്റെ ഉള്ളിലുള്ള ദ്രവ്യത്തിൻ്റെ ആ എമൗണ്ട്, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻസൈഡ് എ സബ്സ്റ്റൻസ്. ഓക്കെ, മനസ്സിലായോ? ഒരു സബ്സ്റ്റൻസിനുള്ളിലുള്ള അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിലുള്ള എന്തോരം അല്ലെങ്കിൽ എത്ര മാറ്റർ ഉണ്ട് എന്നതിനെ എന്നിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? മാസ്. മാസിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ പഠിച്ച ഇന്റർനാഷണൽ യൂണിറ്റ് എന്തായിരുന്നു? സിസ്റ്റം ഇന്റർനാഷണൽ, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, SI സിസ്റ്റം. അപ്പം SI സിസ്റ്റത്തിലെ ഈ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, റെപ്രസെൻറ്റ് ചെയ്യുന്നത് kg. ഓക്കെ, SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം, റെപ്രസെൻറ്റ് ചെയ്യുന്നത് kg. CGS യൂണിറ്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. പല യൂണിറ്റ്സ് നമ്മൾ പഠിച്ചില്ലായിരുന്നു. CGS യൂണിറ്റ് പഠിച്ചു, FPS സിസ്റ്റം പഠിച്ചു, പിന്നെ ഏതാ പഠിച്ച, MKS യൂണിറ്റ് സിസ്റ്റം പഠിച്ചു. അപ്പോൾ അതിലൊക്കെ അല്ലെങ്കിൽ CGS യൂണിറ്റിൽ മാസിൻ്റെ യൂണിറ്റ് എന്താ? ഗ്രാം. റെപ്രസെൻ്റ് ചെയ്യുന്നതോ ജി. നമുക്കത് ആവശ്യമില്ല, നമ്മൾ ഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാധനമൊക്കെ കടയിൽ പോയി ഇത്ര ഗ്രാം സാധനമൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ SI യൂണിറ്റ്, അതാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് എന്ത്? കിലോഗ്രാം. ഓക്കെ, SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. അപ്പം എന്താണ് മാസ് എന്നാണ് ഞാൻ പറഞ്ഞത്? മാസ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ, എമൗണ്ട് ഓഫ് മാറ്റർ, മാറ്റർ എന്ന് പറഞ്ഞാൽ ദ്രവ്യം, ഇൻസൈഡ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള മാറ്ററിൻ്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാസ്. ഇപ്പം ക്ലിയർ ആയോ? അപ്പം മാസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ, അതൊരു സൈഡിലോട്ട് നിങ്ങൾ വെച്ചോളൂ. ഇനി വെയിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. വാട്ട് ഈസ് വെയിറ്റ്? സോറി, വാട്ട് ഈസ് വെയിറ്റ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി എർത്ത് ഓർ ദി പ്ലാനറ്റ്. നമ്മളിപ്പോൾ എർത്തിലായതുകൊണ്ട് എർത്ത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൽ നിൽക്കുക. അപ്പം ആ പ്ലാനറ്റ് ഒരു വസ്തുവിനെ അതിലേക്ക് ആകർഷിക്കും, അല്ലെങ്കിൽ അതിലേക്ക് വലിക്കും, ഒരു പുള്ളിംഗ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ വാട്ട് ഈസ് വെയിറ്റ്? ഇറ്റ് ഈസ് ദ പുള്ളിംഗ് ഫോഴ്സ്. ഒരു പുള്ളിംഗ് ഫോഴ്സ് ആണ്. ആരുടെ പുള്ളിംഗ് ഫോഴ്സാ? ആ പ്ലാനറ്റിൻ്റെ. ഇപ്പം നമ്മൾ എർത്തിലായതുകൊണ്ട് നമ്മൾ എർത്തിൻ്റെ കേസ് പറഞ്ഞാൽ മതി. അപ്പം എർത്തിന് ഒരു പുള്ളിംഗ് ഫോഴ്സ് ഉണ്ട്. അപ്പം എന്തിനേയും അത് അതിലേക്ക്, തന്നിലേക്ക് ആകർഷിക്കും. അപ്പം ആ ഒരു ഫോഴ്സ് ആണ് എന്ത്? വെയിറ്റ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ മാസ്, മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എമൗണ്ട് ഓഫ് മാറ്റർ ഇൻസൈഡ് എ സബ്സ്റ്റൻസ്. അപ്പം ഒരു മാസ് ഉള്ള ഒരു ബോഡി,
ഒരു മാസ് ഉള്ള ഒരു ബോഡിയെ നമ്മുടെ എർത്ത് അതിൻ്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് അതിലേക്ക് അതിനെ ആകർഷിക്കും. അപ്പം അതിലേക്ക് എർത്തിലേക്ക് അതിനെ ആകർഷിക്കുമ്പോൾ ആ ബോഡിയിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ്, ആ പുള്ളിംഗ് ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? വെയ്റ്റ്. അപ്പം വെയ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡബ്ല്യു. നേരത്തെ ഞാൻ പറഞ്ഞില്ല മാസിനെ റെപ്രസെന്റ് ചെയ്തത് എം. ഓക്കെ, മാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? എം. വെയ്റ്റിനെ റെപ്രസെന്റ് ചെയ്തത് ഡബ്ല്യു. അപ്പൊ വെയ്റ്റ് എങ്ങനെ നമ്മൾ എഴുതുന്നത്? എങ്ങനെ? വെയ്റ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ജി. ജി എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയത്? എസ് ഐ യൂണിറ്റ്, ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, 9.8 മീറ്റർ പെർ സെക്കൻഡ്. അതെന്താ? എർത്തിലെ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ മാസ് എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞേ, മാസ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ, മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻസൈഡ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിനുള്ളിലുള്ള മാറ്ററിന്റെ എമൗണ്ട് ആണ് എന്ത്? മാസ്. അതേസമയം വെയിറ്റോ? ഒരു മാസ് ഉള്ള ബോഡിക്ക്, ഓക്കെ, ഒരു മാസ് ഉള്ള ബോഡിയെ എർത്ത് തന്നിലേക്ക് ആകർഷിക്കണ അല്ലെങ്കിൽ എർത്ത് പുള്ള് ചെയ്യണ ഒരു ഫോഴ്സ് ആണ് എന്ത്? വെയിറ്റ്. അപ്പൊ ഡിഫറൻസ് മനസ്സിലായോ? മാസ് എന്ന് പറഞ്ഞാൽ അതിലെ മാറ്ററിന്റെ എമൗണ്ടും, ഫോഴ്സ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഉള്ള ഒരു ബോഡിയെ, ഒരു സാധനത്തെ എർത്ത് തന്നിലേക്ക് ആകർഷിക്കുന്ന ആ ഫോഴ്സ്, ആ ഫോഴ്സ് ആണ് എന്ത്? വെയിറ്റ്. അപ്പൊ വെയിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡബ്ല്യു. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ യൂണിറ്റ് കാണാം. ഡബ്ല്യു ഇസ് ഈക്വൽ എം ഇൻറ്റു ജി അല്ലേ. എം മാസ്, മാസിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? കെ ജി, കിലോഗ്രാം. ഗ്രാവിറ്റിയുടെയോ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നേരത്തെ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതെ, ന്യൂട്ടൺ. ന്യൂട്ടന്റെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലാണ് കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഫോഴ്സ്. ഇതൊരു ഫോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. നമ്മൾ ന്യൂട്ടണിലാണ് പറയാ. സീജിയസ് സിസ്റ്റത്തിൽ അതിന്റെ യൂണിറ്റ് എന്താ? ഡൈൻ. ഓക്കെ, സീജിയസ് യൂണിറ്റില് വെയിറ്റിന്റെ യൂണിറ്റ് ഡൈൻ ആണ്. ഇനി അതുപോലെ തന്നെ ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടില്ലയോ, അത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്? എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം നിങ്ങൾ മൂണില് പോവാ, അല്ലെങ്കിൽ മൂണില് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ജിയുടെ വാല്യൂ എത്രയാണെന്നറിയോ? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറേ ഉള്ളൂ. ഓക്കെ, അതായത് എർത്തിനേക്കാളും ഏകദേശം ഒരു 1/6 ഓളം കുറഞ്ഞു. 1/6 ഉള്ളൂ എവിടെ? മൂണില്. അപ്പോ ഇവിടെ, അതായത് നമ്മുടെ എർത്തില് ഒരു 50 കിലോഗ്രാം ഒക്കെ പൊക്കാൻ പറ്റുന്ന ഒരാൾക്ക്, 50 kg ഓഫ് ഒരു സാധനം, ഹി ക്യാൻ ലിഫ്റ്റ് അപ്പ് 50 kg ഓഫ് എ സബ്സ്റ്റൻസ്. ദെൻ മൂണില് പോയി കഴിഞ്ഞാൽ 6 times ഇവിടെ പൊക്കുന്നതിനെ 6.5 അവിടെ പൊക്കാം. ഏകദേശം ഒരു 300 kg പൊക്കാം. കാരണം എന്താ? എന്താ അവിടെ എന്താ പറ്റി? ജി കുറവാ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ ഞാൻ പറഞ്ഞേ? എം ഇൻറ്റു ജി. മാസ് സെയിം ആയിരിക്കും, സബ്സ്റ്റൻസിന്റെ മാസ് സെയിം ആയിരിക്കും. പക്ഷെ എർത്തില് വെച്ച് അത് പൊക്കണമെങ്കിൽ എർത്ത് അതിലേക്ക് വലിക്കുന്ന ഒരു ആകർഷണമല്ലോ, അതിനെതിരായിട്ട് നിന്ന് ഫോഴ്സ് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പൊക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എനർജി അവിടെ ആവശ്യമുണ്ട്. മറ്റേടത്ത് അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ? ജി കുറവാണ്, മനസ്സിലായോ? വെയിറ്റ് അനുഭവപ്പെടത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇപ്പം എർത്തില് ഇവിടെ നമ്മൾ ഒരു 70-80 kg ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോൾ ഉള്ളതിന്റെ 1/6 കാണുള്ളൂ വെയിറ്റ് അവിടെ ആ മൂണിൽ ചെന്ന. എന്തുകൊണ്ടാ 1/6 ഉള്ളത്? ഗ്രാവിറ്റി വളരെ കുറവാണ്. ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ എർത്തിലേക്കാട്ടിലും 1/6 മാത്രം. മനസ്സിലായോ? മനസ്സിലായോ? ഇനി വേറൊരു കേസ് എടുക്കാം. ജൂപ്പിറ്റർ ഓർ വ്യാഴം, അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 25 ആ. അതായത് ഏകദേശം ഒരു 2.5 times ഏകദേശം എർത്തിനെക്കാട്ടി കൂടുതലാണ്. അപ്പം ഇവിടെ ഒരു 10 kg ഉള്ള ഒരാൾ അവിടെ ചെല്ലുമ്പം
അതിന്റെ 2.5 times കൂടുതലായിരിക്കും. എത്രയുണ്ടോ അതിന്റെ 2.5 times കൂടുതലായിരിക്കും അവിടെ. കാരണം വെയിറ്റ് വെയിറ്റ് മാസ് അല്ല വെയിറ്റ്, കാരണം എന്താ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ജി അവിടെ കൂടുതലാണ്. എവിടെ? ജൂപ്പിറ്ററിൽ. മനസ്സിലായി? അപ്പം മുമ്പേ പറഞ്ഞൊരു കേസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എർത്തിൽ ഒരു 50 kilograms ലിഫ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് മൂണിൽ ചെന്ന് അതിന്റെ 6 ഇരട്ടി പറ്റുമെന്ന്. അതേസമയം ജൂപ്പിറ്ററിൽ ചെന്നാൽ അത് പറ്റത്തില്ല, അതിന്റെ പകുതിയും പറ്റത്തില്ല. കാരണം എന്താ, എർത്തിലുള്ളത് 9.8 meters per second square ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജൂപ്പിറ്ററിലോ 25 ഏകദേശം 2 times കൂടുതലുമുണ്ട്. എർത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 times കൂടുതലുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റം സംഭവിക്കും. അപ്പം ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്താണ് മാസ്, എന്താണ് വെയിറ്റ്? ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക മാസും വെയിറ്റും സെയിം ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടല്ലോ. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും മാസും വെയിറ്റും സെയിം അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കാനായിട്ട് സാധിക്കും? ഒന്ന്, ഡെഫിനിഷൻ വഴി നിങ്ങൾക്ക് പറയാം. മാസ് എന്ന് പറഞ്ഞാൽ ഇസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ സൈഡ് എ സബ്സ്റ്റൻസ് എന്ന് അവരോട് പറയാം. അതേസമയം വെയിറ്റിന്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് ദി ഫോഴ്സ്, ഇറ്റ് ഈസ് ദി പുള്ളിംഗ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എർത്ത് ഓൺ എ ബോഡി. ഓക്കെ, ഒരു മാസ് ഉള്ള ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പുള്ളിംഗ് ഫോഴ്സ് ആണ്. എന്ത് എക്സേർട്ട് ചെയ്യുന്നത്? ഒരു പ്ലാനറ്റ്, ഇവിടെ എർത്ത്, എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഒരു പുള്ളിംഗ് ഫോഴ്സ് ആണ് എന്ത്? വെയിറ്റ്. ഇനി യൂണിറ്റ് പറയാം, എസ് ഐ യൂണിറ്റ് ഓഫ് മാസ് എത്രയാ? കിലോഗ്രാം ആണ്. എസ് ഐ യൂണിറ്റ് ഓഫ് വെയിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് വെച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും മാസ് ആൻഡ് വെയിറ്റ് ഈസ് നോട്ട് സെയിം, ദേ ആർ ഡിഫറെന്റ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഹൗ ക്യാൻ വി മെഷർ മാസ് ആൻഡ് വെയിറ്റ്? നമുക്ക് മാസും വെയിറ്റും ഒക്കെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും? മാസ് മെഷർ ചെയ്യാനുള്ള സാധനമാണ് കോമൺ ബാലൻസ്. ഇപ്പോൾ ഡിജിറ്റൽ ബാലൻസ് ഉണ്ട്. കോമൺ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? ത്രാസ്. ഈ പിക്ചറിൽ ഇതാണ് ത്രാസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കാൻ നേരം 1 kilo ഒരു സാധനമാണ് മേടിക്കേണ്ടത്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെ ഒരു തട്ടത്തിൽ ഒരു സൈഡിൽ 1 kilogram ഒരു കട്ടി വെക്കും. അപ്പുറത്ത് സാധനം വെച്ചതിന് ശേഷം ഇത് ഈക്വലായിട്ട് ബാലൻസ് ആവുന്നിടം വരെ, ഇവിടെ ഒരു നീഡിൽ പോലെ സാധനം ഉണ്ട്, ഇവിടെ കറക്റ്റായിട്ട് വരുന്നിടം വരെ സെയിം രീതിയിൽ നിൽക്കുന്നിടം വരെ അവിടെ സാധനം ഇടും. ഇനി കൂടിപ്പോയാലോ? സാധനം നിൽക്കുന്ന തട്ട് താണ നിൽക്കും. അപ്പൊ അങ്ങനെ കറക്റ്റായിട്ട് സാധനം തിരിച്ചെടുത്ത് കറക്റ്റ് ആയിട്ട് ഇത്ര കിലോ, നമുക്ക് 1 kilo വേണമെങ്കിൽ 1 kilo കട്ടി വെക്കും, 2 kilo വേണമെങ്കിൽ 2 kilo കട്ടി വെക്കും, അങ്ങനെ മെഷർ ചെയ്യും. അതാണ് എന്ത്? കോമൺ ബാലൻസ്. ഇപ്പൊ ഡിജിറ്റൽ ബാലൻസ് ഉണ്ട്, അതിൽ കറക്റ്റായിട്ട് എഴുതി വരികയും ചെയ്യും. ഓക്കെ, ഇനി വെയിറ്റ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാ? സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. ഇതാണ് സ്പ്രിംഗ് ബാലൻസ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ സ്പ്രിംഗ് ബാലൻസ് എന്താണെന്നുള്ളത്? അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ ഈ നമ്മൾ ന്യൂസ് പേപ്പർ ഒക്കെ വിൽക്കില്ലേ, ന്യൂസ് പേപ്പർ ഒക്കെ വിൽക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളിങ്ങനെ ചാക്കിൽ ന്യൂസ് പേപ്പർ ഒക്കെ ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ എന്ത് സ്ഥലം ആയിക്കോട്ടെ, ചാക്കിലൊക്കെ ന്യൂസ് പേപ്പർ ഒക്കെ ഇട്ടിട്ട് ആ ചാക്ക് ഈ ഹുക്കിൽ ഇങ്ങനെ കൊളുത്തിട്ട് ഇങ്ങനെ പുകി പിടിക്കും. അപ്പം എത്ര ഇതുണ്ടോ അതിനനുസരിച്ച് ഇത് ഇങ്ങനെ താഴും, ഓരോ ന്യൂട്രൺ അനുസരിച്ച് താഴും. അതല്ലേ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്രൺ ആണെന്ന് പറഞ്ഞല്ലോ, അതനുസരിച്ച് താഴും. അതാണ് എന്ത്? സ്പ്രിംഗ് ബാലൻസ്. ഇത് കോമൺ ബാലൻസ്. മനസ്സിലായോ? ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ മാസും വെയിറ്റും തമ്മിൽ. മാസ് ഇസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ സൈഡ് എ സബ്സ്റ്റൻസ്, വൈൽ വെയിറ്റ് ഇസ് ദി ഫോഴ്സ്. അതൊരു എന്താണ്? ഫോഴ്സ് ആണ്. എന്ത് തരം ഫോഴ്സ് ആണ്? പുള്ളിംഗ് ഫോഴ്സ് ആണോ പുഷിംഗ് ഫോഴ്സ് ആണോ? വലിക്കുകയല്ലേ, പുള്ളിംഗ് ഫോഴ്സ്. ഇറ്റ് ഈസ് ദി പുള്ളിംഗ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എർത്ത്. യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം, വൈൽ യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് ന്യൂട്ടൺ. സിജിഎസ് യൂണിറ്റോ? സിജിഎസ് യൂണിറ്റിലാണെങ്കിൽ മാസിന്റെ ഇത് ഗ്രാം ആണ്, വെയിറ്റിന്റേത് ഡൈനാണ്. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ യൂണിറ്റ്സ്. ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസ്, അതായത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് എത്ര വലിയ യൂണിറ്റിൽ മാസിനെ റെപ്രസെന്റ് ചെയ്യാം. സി എസ് എൽ, ചന്ദ്രശേഖർ ലിമിറ്റ്. ഒരു സി എസ് എൽ എന്ന് പറഞ്ഞാൽ 1.4 solar mass ആണ്, അതായത് സൂര്യന്റെ മാസ്, സണ്ണിന്റെ മാസിന്റെ 1.4 times ആണ് ഒരു സി എസ് എൽ എന്ന് പറഞ്ഞത്. അതാണ് ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്. ചിലപ്പോൾ ചോദിക്കാം സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് മാസോ? എ എം യു, ആറ്റോമിക് മാസ് യൂണിറ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എ എം യു ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ യൂണിറ്റ് മാസിൻ്റെ.
1 mAmu എന്ന് പറയുന്നത് 1/12 മാസ് ഓഫ് എ കാർബൺ 12 ഐസോട്ടോപ്പ് ആണ്. കാർബൺ 12 ഐസോട്ടോപ്പ് എന്ന് പറയാൻ കാരണം വേറെയും ഐസോട്ടോപ്പുകൾ ഉണ്ട്, കാർബൺ 13, കാർബൺ 14 അങ്ങനെ. അതൊന്നുമല്ല, കാർബൺ 12 മാസിന്റെ 1/12 പറയുന്ന പേരാണ് 1 mAmu, 1 atomic mass യൂണിറ്റ്. ഓക്കെ, ഇതാണ് രണ്ട് പ്രാക്ടിക്കൽ, ഏറ്റവും വലിയ പ്രാക്ടിക്കൽ യൂണിറ്റ് CSL-ഉം സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് AMU. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വാണ്ടിറ്റി, ടൈം, സമയം. എല്ലാവർക്കും അറിയാം അല്ലേ സമയം? എല്ലാവർക്കും, എല്ലാവരോടും എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിച്ച സമയമില്ലായിരുന്നു, ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിച്ച സമയമില്ലായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ സമയം, വാട്ട് ഈസ് ടൈം? ടൈം എന്നാൽ എന്താണ്? നിങ്ങൾ പറ, ടൈം എന്നാൽ എന്താ? നമ്മൾ ടൈം നിങ്ങളോട് ചോദിക്കുക, ടൈം എന്താ? നിങ്ങൾ ക്ലോക്കി നോക്കൂ, അല്ലെങ്കിൽ വാച്ച് നോക്കൂ, എന്നിട്ട് പറയും ഇത്ര മണിയായി അല്ലേ. അതെ, അത് തന്നെയാണ്, അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ, അത് തന്നെയാണ് ടൈം. ടൈം ഈസ് സിംപ്ലി എ ക്ലോക്ക് റീഡ്സ്, ഒരു ക്ലോക്ക് തരുന്ന, നമുക്ക് തരുന്ന ഔട്ട്പുട്ടാണ്. ക്ലോക്കിൽ ബാറ്ററി വേണം കേട്ടോ, കറക്റ്റായിട്ടിരിക്കണം. അപ്പം ടൈം ഈസ് സിംപ്ലി എ ക്ലോക്ക് റീഡ്സ്, ക്ലോക്ക് നമുക്ക് തരുന്ന, ക്ലോക്കിൽ അല്ലെങ്കിൽ വാച്ചിൽ നമുക്ക് തരുന്ന ആ ഒരു ഔട്ട്പുട്ടാണ് എന്ത്, ടൈം. പക്ഷെ ഇതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, സമയം നമുക്ക് എങ്ങനെ കണക്കാക്കാം, ഇത് എങ്ങനെയാണ് എന്ന്, അല്ലെ എങ്ങനെ മെഷർ ചെയ്യാം നമ്മൾ അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ പറ്റണം. എനി ഫിനോമിനൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൈം സ്റ്റാൻഡേർഡ്. മനസ്സിലായോ? എനി ഫിനോമിനൻ, ഏതൊരു പ്രതിഭാസവും, ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്, അത് അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ആഫ്റ്റർ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിലെ ഒരു ഇന്റർവെൽ, ഓരോ ഇന്റർവെല്ലിനും അനുസരിച്ച് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്കൊരു ടൈം സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാം. മനസ്സിലായോ? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യണ ഏത് പ്രതിഭാസത്തെയും നമുക്ക് ഒരു ടൈം സ്റ്റാൻഡേർഡ് ആയിട്ട് വിളിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഹാർട്ട്, ഹ്യൂമൻ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, ബീറ്റ് 72 beats per minute എന്നൊക്കെ പറയാം. അപ്പം 72 beats ഒരു മിനിറ്റിൽ 72 beats ചെയ്യാറുണ്ട് നമ്മുടെ ഹാർട്ട്. അപ്പം ആ 72 beats എടുക്കുന്ന സമയമാണ് ഒരു മിനിറ്റ്, പിന്നെ റിപ്പീറ്റ് ചെയ്യണം. അതിനെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. മേ ബി ചിലപ്പോൾ അത് ആക്യുറേറ്റ് ആയിരിക്കില്ല, അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല, പക്ഷെ അതൊരു ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, വേറൊരു എക്സാമ്പിൾ. എങ്ങനെ? പെൻഡുലം എന്താണെന്നറിയാമല്ലോ അല്ലേ, ഒരു മീറ്റർ, ഒരു മീറ്ററാണ് സ്റ്റാൻഡേർഡ്, ഒരു മീറ്റർ ലെങ്തിലുള്ള ഒരു ത്രെഡിൽ താഴെ ഒരു ബോബ് ഉണ്ടാവും, ഒരു മെറ്റൽ ബോബ്, അതിങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷനിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പുറത്തെ അറ്റത്ത് നിന്ന് അപ്പുറത്ത് പോയി തിരിച്ചു വരുന്ന ഒരു ആ സമയം, അതാണ് എന്ത്, 1 second. ഒരു സെക്കൻഡാണ് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു സൈഡിൽ നിന്ന് അപ്പുറത്ത് പോയതിന് ശേഷം തിരിച്ചത് അതേ തുടങ്ങിയിടത്ത് തന്നെ എത്തും, അതാണ് എന്ത്, സിമ്പിൾ പെൻഡുലം. അത് എത്ര സമയം എടുത്തു, 1 second എടുത്തു. അപ്പം അതൊരു ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ നടക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്, അതിനെ നമ്മൾ ഒരു ടൈം സ്റ്റാൻഡേർഡ്, ഒരു ടൈം ഫ്രെയിം ആയിട്ട് നമ്മൾ എടുത്തു അല്ലേ. ഇനി വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കാം, റൊട്ടേഷൻ ഓഫ് എർത്ത്, എർത്ത് ഇങ്ങനെ കറങ്ങി അതേ പൊസിഷനിൽ തിരിച്ചെത്തും, അതൊരു ടൈം ഫ്രെയിമാണ്, അതിനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തു. ഒരു ദിവസമാണത്, ഒരിടത്തു നിന്ന് തുടങ്ങി തിരിച്ച് കറങ്ങി തിരിഞ്ഞ് അത് ഇപ്പുറം വന്നു, അത് ഒരു ദിവസം, 24 hours അല്ലേ. അതായത് സൂര്യൻ കിഴക്ക് ഉദിച്ച് പിന്നെയും തിരിച്ച് അവിടെ തന്നെ സൂര്യൻ വരണം അല്ലേ, അതേ പോയിന്റിൽ തന്നെ വരും, അതാണ് എന്ത്. അപ്പൊ എത്ര മണിക്കൂർ എടുത്ത് നമ്മൾ പറയും, 24 hours എടുത്തെന്ന് പറയും. മുമ്പ് സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പെൻഡുലം ക്ലോക്ക് ഉണ്ടായിരുന്നു, പണ്ടത്തെ മെക്കാനിസം ഉപയോഗിച്ച് പെൻഡുലം ക്ലോക്ക്, അത് ഒരു സൈഡിൽ നിന്ന് പോയി തിരിച്ച് അതേ സൈഡിൽ വരാൻ വേണ്ടിയിട്ട് 2 seconds എടുക്കുമായിരുന്നു. അതുകൊണ്ട് അതിന് വേറൊരു പേരുണ്ടായിരുന്നു, സെക്കൻഡ്സ് പെൻഡുലം. ഓക്കെ, സെക്കൻഡ്സ് പെൻഡുലം എന്നും അതിനൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിന് 2 seconds എടുക്കുമായിരുന്നു. അപ്പം അതും എന്താ, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനി ഫിനോമിനൻ, ഏതൊരു പ്രതിഭാസം, അത് ഇന്നതെന്നില്ല,
അത് ഇത്ര സമയം കഴിഞ്ഞ കറക്റ്റ് ആ ഇത്ര സമയം കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് ഒരു ടൈം സ്റ്റാൻഡേർഡ് എടുക്കാം. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ടൈം ജയിക്കുന്നത്, നാഴിക എന്ന് പറയും അല്ലേ, അതെന്താ മറ്റൊരു സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ മണൽ അതിങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ അത് ആ ചെറിയൊരു ഹോളിൽ കൂടെ മണൽ ഇങ്ങനെ വീഴും, അപ്പൊ അത് ഇത്ര വീണ് കഴിയുമ്പോൾ അതൊരു നാഴിക അങ്ങനെ പറയാറില്ലേ, അതാണ് ഒരു അതിനെ ഒരു അത് ഇത്ര സമയം കഴിയുമ്പോൾ സെയിം ടൈം എടുക്കുക, അത് കഴിഞ്ഞത് റിപ്പീറ്റ് ചെയ്യും, അപ്പം അതിനെ ഒരു ടൈം സ്റ്റാൻഡേർഡ് എടുത്തു. ഇനി അതുപോലെ തന്നെ പണ്ട് സമയം നോക്കുന്ന സൂര്യന്റെ പൊസിഷൻ, ആ ഒരു നിഴല് വെച്ച് നിഴല് വീഴുന്നതിന്റെ ഒരു ഇത് വെച്ചിട്ട് സമയം അളക്കുമായിരുന്നു പണ്ടത്തെ ആൾക്കാര്. അപ്പം അത് വേറെ അതെന്താ അത് കറക്റ്റ് അല്ലേ, ഓരോ ദിവസവും സെയിം ആയിട്ട് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അത് ഒരു ടൈം സ്റ്റാൻഡേർഡ് ആൾക്കാർ കണക്ക് കൂട്ടിയിരുന്നു. റൊട്ടേഷൻ ഓഫ് എർത്ത്, റൊട്ടേഷൻ ഓഫ് എർത്ത് പോലെ തന്നെ റെവല്യൂഷൻ ഓഫ് എർത്ത്, ഒരു കറക്റ്റ് നമ്മുടെ ഓർബിറ്റിൽ കറങ്ങി തിരിഞ്ഞ് കറങ്ങി സണ്ണിനെ റെവല്യൂഷൻ ചെയ്ത് തിരിച്ച് അതേ പോയിന്റിൽ വരാൻ എത്ര നാളെടുക്കും, 365 കാൽ ദിവസം എടുക്കും അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയും, 365 1/4 ഡേയ്സ് എടുക്കാറുണ്ട്. അപ്പം അതൊരു ടൈം ഫ്രെയിമാണ്, അതിനെ നമുക്കൊരു ടൈം സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ വാച്ച്, വാച്ചിൽ ഇങ്ങനെ കറങ്ങി ഒരു സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാ, അതിനെങ്ങനെ അറിയാം, അതിനകത്ത് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ്സ്, അതെങ്ങനെയാ, അതിലൊരു ക്രിസ്റ്റൽ ഉണ്ട് നമ്മുടെ വാച്ചിലൊക്കെ, ചില വാച്ചിലൊക്കെ നോക്കിയാൽ കാണാം ക്വാർട്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിലെന്തുണ്ട് ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ ഉണ്ട്. അപ്പൊ അതിനൊരു നമ്മുടെ ബാറ്ററി ബാറ്ററി പവേർഡ് ആണല്ലോ, അപ്പൊ ബാറ്ററി വെച്ചിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അപ്പൊ ആ ഇത്ര വൈബ്രേഷൻ ആണ് ഒരു സെക്കൻഡ്, അപ്പൊ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം അതാണ് അതാണ് ഈ ക്വാർട്സ് ക്രിസ്റ്റൽ വാച്ച്, നമുക്ക് മിക്കവാറും ഉള്ള വാച്ചിലും ക്വാർട്സ് ക്രിസ്റ്റൽ ഉണ്ടാവും. അപ്പം ഇത്ര വൈബ്രേഷൻസ് ആയിരിക്കും ഒരു സെക്കൻഡ് എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതാണ് അത് ഒരു ടൈം സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തേക്കാം, കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ളതാണ് ആറ്റോമിക് വാച്ച്. അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സീഷ്യമാണ്, സീഷ്യം 133 ആറ്റം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്, അതിന് പീരിയോഡിക് വൈബ്രേഷന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഇത്രയും നേരം എന്താ പറഞ്ഞത്, ടൈമിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും അല്ലേ, അതിന്റെ ഡെഫിനിഷൻ എന്താ, എനി ഫിനോമിനൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൈം സ്റ്റാൻഡേർഡ്. ഏതൊരു പ്രതിഭാസവും അത് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്കൊരു ടൈം സ്റ്റാൻഡേർഡ് എടുക്കാം. എന്തിന്, ഇപ്പൊ ക്ലോക്ക് നമ്മൾ അത് എടുത്ത് കറക്റ്റ് അതിങ്ങനെ 12 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ 24 hours ആണ് നമ്മൾ 12 hours ഇതിലെടുത്തു, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അപ്പൊ നമ്മൾ അതിനൊരു ടൈം സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നു അല്ലേ. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കുറെ എക്സാമ്പിൾസ് പഠിഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പിന്നിന്ന് എന്തൊക്കെ പഠിച്ചു, മാസ് എന്താണെന്ന് പഠിച്ചു, വെയിറ്റ് എന്താണെന്ന് പഠിച്ചു, മാസിന്റെയും വെയിറ്റിന്റെയും യൂണിറ്റ് ഏതൊക്കെയാ, മാസും യൂണിറ്റ് വെയിറ്റും സെയിം ആണോ ഡിഫറെന്റ് ആണോ അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഡൈമെൻഷണൽ ഫോർമുല, എങ്ങനെ ഡിറൈവ് ചെയ്യാം, എന്താണ് ഡൈമെൻഷണൽ ഫോർമുല, അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അതുവരെ നിങ്ങൾ ഇത്രയും പഠിച്ച ടോപ്പിക്സ് എല്ലാം നല്ല ക്ലിയർ ആക്കി വെക്കണം. ഓക്കെ, താങ്ക് യു.